ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, വലിയ ആനന്ദത്തോടെയാണ് ഈ സമയം നിങ്ങളുടെ മുൻപിലായിരിക്കുന്നത്. സാർവത്രിക സഭയിൽ കർമ്മലമാതാവിൻ്റെ തിരുനാൾ ഏറെ ഭക്തിപൂർവം ഇന്ന് ആഘോഷിക്കുകയാണ്. എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും ഈശോയുടെ നാമത്തിൽ കർമ്മലമാതാവിൻ്റെ തിരുനാൾ ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ കുറച്ച് സമയം മാത്രം ഈ കാലഘട്ടത്തിൽ സ്വർഗം നൽകിയ ഈ അടയാളത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഉത്തിരിയം സ്വർഗത്തിൻ്റെ സമ്മാനമാണ്. നമ്മളായിരിക്കുന്ന ഈ നാളുകളിൽ ദുഷ്ടതയും പാപവും വിശ്വാസത്യാഗവും വഴിവിട്ട ലൈംഗിക അരാജകത്വങ്ങളും സ്നേഹരാഹിത്യവും ജഡീക പാപങ്ങളും അഹങ്കാരവും ഗർവവും എന്നുവേണ്ട ദൈവനിഷേധവും ദൈവദൂഷണമെല്ലാം ലോകം മുഴുവൻ ഇന്ന് അത്രമാത്രം പടർന്നു പിടിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ നടുവിൽ വിശുദ്ധിയോടെ, വിശ്വാസത്തോടെ, വിശ്വസ്തതയോടെ, പരസ്പരം സ്നേഹത്തിലും കൃപയിലും നമുക്ക് ജീവിക്കുവാൻ സ്വർഗം തന്നിരിക്കുന്ന പലവിധ നിധികള് കത്തോലിക്ക സഭയിലുണ്ട്, കർത്താവിൻ്റെ സഭയിലുണ്ട്. ഈ നിധികൾ വേണ്ട വിധം നമ്മൾ അറിയാതെ പോകുന്നതാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകപ്പെടുന്ന അനേകം അനുഗ്രഹങ്ങളെ തടസ്സപ്പെടുത്തുന്നത്. ഒരു നിമിഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയുള്ള അല്പസമയം കർത്താവിൻ്റെ ആത്മാവ് നമ്മളെല്ലാവരെയും ഏറ്റെടുക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ തീ നമ്മളായിരിക്കും നമ്മുടെ കുടുംബങ്ങളിൽ, ദേശങ്ങളിൽ, സമൂഹങ്ങളിൽ, നമ്മുടെ എല്ലാ നിയോഗങ്ങളുടെ മേലും കത്തിപ്പടരുവാൻ നമ്മൾ ഒരുമിച്ച് ആത്മാവിനെ വിളിച്ച് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമേറിയ മധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Come Holy Spirit, come Holy Spirit. ആത്മാവേ വരണമേ, ആത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ, ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസകേഗണമേ. ഓ പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ കാറ്റേ ഞങ്ങളെ മേൽ വീശുക, ദൈവത്തിന്റെ തീയേ ഞങ്ങളിൽ കത്തിപ്പടരുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിന്റെ ശക്തമേറിയ മധ്യസ്ഥയ ആത്മശക്തിക്കായി പ്രാർത്ഥിക്കുന്നു. ഉന്നതമായ പ്രസാദവരങ്ങൾ കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം യേശുനാമം വിളിച്ച് നമ്മളെല്ലാവരും കൃപയിലാകാൻ, അഭിഷേകത്തിൽ നിറയാൻ, പരിശുദ്ധാത്മ സാന്നിധ്യത്തിലെ ശക്തിയാലും പൂരിതമാകാൻ, അമ്മ മാതാവിന്റെ സാന്നിധ്യ പ്രഭയാൽ നമ്മുടെ കുടുംബങ്ങളിലുള്ള, ജീവിതങ്ങളിലുള്ള, നമ്മളായിരിക്കുന്ന കൂട്ടായ്മകളിലുള്ള, ദേശങ്ങളിലുള്ള എല്ലാ പൈശാചിക പീഡകളും നിർവീര്യമാകുവാൻ നമ്മൾ ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ തരണമേ, അഭിഷേകം പകരണമേ, സാന്നിധ്യം നൽകണമേ, ശക്തി പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഈശോയേ നന്ദി, ഈശോയേ സ്തുതി, ഈശോയെ ആരാധന. കർമ്മല മാതാവേ, നിങ്ങളുടെ പൊന്നു അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ നാളുകളിൽ ഞങ്ങൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും, ഞങ്ങളുടെ മുൻപിലുള്ള എല്ലാ പ്രതികൂലങ്ങളെയും അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മയോടൊപ്പം ഈ വരികൾ നമുക്കൊന്ന് ഏറ്റുപാടാം. ആവേ ആവേ അമ്മേ അമ്മേ, അമലേ അമലേ, മരിയേ
ആവേ മരിയ അമ്മേ 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 ഞങ്ങളുടെ പൊന്നമ്മേ മലാകുമാരുമായി ഇറങ്ങി വരണമേ ഹല്ലേലൂയ എന്റെ സഹോദരി സഹോദരങ്ങളെ ഉത്തിരിയം സ്വർഗത്തിൻ്റെ സമ്മാനമാണ് ഉത്തിരിയം പിശാചിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ശക്തമായ ഒരു ദൈവീക കവചമാണ് ഉത്തിരിയം 1851 ജൂലൈ 16 വിശുദ്ധനായ സൈമൺ സ്റ്റോക്കിനെ പരിശുദ്ധ ത്രിത്വം അമ്മ മാതാവിലൂടെ ഉത്തിരിയം സമ്മാനിച്ചത് പ്രവാചകനായ ഏലിയായിലൂടെ സ്ഥാപിതമായ കർമ്മല മലയിൽ സ്ഥാപിതമായ കർമ്മല സമൂഹത്തിൽ ഇംഗ്ലണ്ടുകാരനായ സൈമൺ സ്റ്റോക്ക് ചേരുകയാണ് അദ്ദേഹം വിശുദ്ധ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ഈ സമൂഹത്തിൽ ചേർന്നത് അവിടെ ഉണ്ടായ ചില പ്രതിസന്ധികളും ചില പീഡനങ്ങളും മൂലം അവർക്ക് ഇംഗ്ലണ്ടിലോട്ട് പോരേണ്ടി വന്നു ഇംഗ്ലണ്ടിൽ കർമ്മലിത്ത സഭയ്ക്ക് വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു പലരും അവരെ സംശയിച്ചു അകത്തുനിന്നും പുറത്തുനിന്നും ഒരുപാട് പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ കർമ്മലിത്ത സമൂഹത്തിന് നേരിടേണ്ടി വന്നു ഈ സമയത്ത് സമൂഹത്തെ നയിക്കുവാൻ സൈമൺ സ്റ്റോക്കാണ് നിയോഗിക്കപ്പെട്ടത് തൻ്റെ സമൂഹത്തിൻ്റെ പ്രതിസന്ധികളും തങ്ങളുടെ സമൂഹത്തെ സംശയിക്കുന്ന മൂലം ഉണ്ടാകുന്ന അസ്വസ്ഥതകളും സമൂഹത്തിലുള്ളവർ തമ്മിലുള്ള പരസ്പര അഭിപ്രായ വ്യത്യാസവും ചിതറിക്കപ്പെടലെല്ലാം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ ഒരുപാട് വേദനിപ്പിക്കുകയാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഇവിടെ നമുക്കുള്ളൊരു ദൂത് കിടപ്പുണ്ട് പ്രതിസന്ധികളും മഹാമാരികളും ആയിരിക്കുന്ന ഈ നാളുകളിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബങ്ങളിലും കൂട്ടായ്മകളിലെല്ലാം ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ജീവിതം അഴിമുട്ടി നിൽക്കുന്ന വിവിധങ്ങളായ സാഹചര്യങ്ങൾ മുന്നോട്ടു പോകാൻ പോലും പറ്റാത്ത വിധത്തം പല വഴികളും അടഞ്ഞുപോയി വിഷാദവും നിരാശയും ദുഃഖവും സംശയങ്ങളൊക്കെ ആയിരക്കണക്കിന് ജീവിതങ്ങളെ പിടികൂടിയിരിക്കുകയാണ് സൈമൺ സ്റ്റോക്ക് വല്ലാത്ത ദുഃഖത്തിലായി എന്നാൽ അദ്ദേഹം രാത്രികാലങ്ങളിൽ അമ്മ മാതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുമ്പിൽ മുട്ടുകുത്തി കണ്ണുനീരോടെ തേങ്ങി തേങ്ങി നിലവിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു തൻ്റെ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ താനായിരിക്കുന്ന സമൂഹത്തിന് വലിയ വളർച്ചയുണ്ടാകാൻ തെറ്റിദ്ധാരണകളും സംശയങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം മാറിപ്പോകാൻ അദ്ദേഹം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമായിരുന്നു 1251 ആ നാളുകളിൽ ജൂലൈ 15 രാത്രിയിൽ അദ്ദേഹം തനവല്ലാത്ത മാനസികമായ പീഡയിലായി തൻ്റെ സമൂഹം ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നുപോവുക സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയാത്ത വിധം അദ്ദേഹം പലവിധ പ്രശ്നങ്ങളാൽ ചുറ്റപ്പെടുകയാണ് അമ്മ മാതാവിന് തിരുസ്വരൂപത്തിന് മുൻപിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തേങ്ങി തേങ്ങി വിങ്ങിപ്പൊട്ടി സൈമൺ സ്റ്റോക്ക് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്തവളാണ് നമ്മുടെ അമ്മ ഹല്ലേലൂയ ഹല്ലേലൂയ ഇദ്ദേഹം ജാഗരിച്ച് പ്രാർത്ഥിക്കുകയാണ് ജൂലൈ 16 അതിരാവിലെ ഇത് വെച്ച് കെട്ടി കഥയല്ല ദൈവമക്കളെ ഈ കാലഘട്ടത്തിൽ ഈ ദൈവീക വെളിപാടുകൾക്ക് മറ്റേത് നാളുകളേക്കാളും വലിയ പ്രാധാന്യമുണ്ട് ഈ ഒരു മർമ്മം നിങ്ങളോടൊന്ന് പങ്കുവെക്കാനാണ് ഈ സമയം ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് അമ്മ മാതാവ് ഉണ്ണീശോയുമായി അസംഖ്യ മാലാകുമാരുമായി ഇറങ്ങി വന്ന് സൈമൺ സ്റ്റോക്കിനെ ഉത്തിരിയം സമ്മാനിക്കുകയാണ് എൻ്റെ മകനെ എന്ന് വിളിച്ച് വാത്സല്യത്തോടെ അമ്മ വിളിച്ച് ഉത്തിരിയം സൈമൺ സ്റ്റോക്കിന്റെ കരങ്ങളിൽ കൊടുക്കുകയാണ് തുടർന്ന് അമ്മ ഇപ്രകാരം പറഞ്ഞു എൻ്റെ പ്രിയ മകനെ ഈ ഉത്തിരിയം സ്വീകരിക്കുക നിങ്ങൾക്കായും കർമ്മലനാഥയായി എന്നെ ആദരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായും ഞാൻ നേടിയിട്ടുള്ള സവിശേഷ ആനുകൂല്യത്തിൻ്റെ അടയാളമാണ് ഈ ഉത്തിരിയം
ഭക്തിപൂർവം ഇത് ധരിക്കുന്നവർ മരണശേഷം നിത്യ നരകാഗ്നിക്ക് വിധേയരാവുകയില്ല. ഇത് സ്വർഗത്തിന്റെ വാഗ്ദാനമാണ്. ഇത് പൊള്ളത്തരങ്ങളല്ല, കള്ളത്തരങ്ങളല്ല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ത്രിത്വം അമ്മ മാതാവിലൂടെ സംസാരിക്കുകയാണ്. ഇത് വിശ്വാസത്തോടെ ധരിച്ച് വിശുദ്ധിയോടെ ജീവിക്കുന്നവരെ നിത്യ നരകാഗ്നിക്ക് വിധേയരാവുകയില്ല. നരകം ഒരു കെട്ടുകഥയല്ല. ഫാത്തിമയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ 1917 ജൂലൈ 13 ആ മൂന്ന് ഇടയ കുഞ്ഞുങ്ങൾക്ക് നരക ദർശനം കൊടുക്കുകയാണ്. ഇന്ന് പലരും പറയാൻ നരകം പറഞ്ഞ് പേടിപ്പിക്കരുത്. ഇത് പേടിപ്പിക്കലല്ല പ്രിയപ്പെട്ടവരെ, ഇതൊരു സത്യമല്ലേ? വളരെ പ്രായപൂർത്തിയായ മെച്ചൂറായ വ്യക്തികൾക്കല്ല അമ്മ ഈ നിത്യനരകം കാണിച്ചു കൊടുത്തത്. 10 ഉം 11 ഉം വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചു കുഞ്ഞുങ്ങൾക്കാണ് നരകത്തിന്റെ ഭയാനകത കാണിച്ചു കൊടുത്തത്. അത് ആ കുഞ്ഞുങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. പാപികളെ മാനസാന്തരത്തിന് വേണ്ടി, അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അവരുടെ ജീവിതങ്ങളെ അവരൊരു സകന ബലിയായി കർത്താവിന് സമർപ്പിക്കുകയാണ്. ഫ്രാൻസിസും ജെസീന്തയും ആ കൊച്ചു കുഞ്ഞുങ്ങള് എത്രയോ അസംഖ്യം ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ നിത്യനരകം ഒരു മുത്തശ്ശിക്കഥയല്ല. അമ്മ മാതാവ് പറഞ്ഞു നിത്യ നരകാഗ്നിക്ക് വിധേയനാവുകയില്ല. തവിട്ട് ഉത്തിരിയം രക്ഷയുടെ അടയാളമാണ്. അപകട സമയത്ത് സംരക്ഷണ കവചമാണ്. ലോകാവസാനം വരെ സമാധാനത്തിന്റെയും പ്രത്യേക സംരക്ഷണത്തിന്റെയും മുദ്രയാണ്. അതിനാൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, സ്വർഗം വെളിപ്പെടുത്തിയ ഈ സത്യം വിശ്വാസത്തോടൊരു കൊച്ചു കുഞ്ഞിന്റെ ലാളിത്യത്തോടുകൂടി, ഹൃദയശുദ്ധിയോടുകൂടി, താഴ്മയോടുകൂടി സൈമൺ സ്റ്റോക്ക് സ്വീകരിക്കുകയാണ്. അദ്ദേഹം വളരെ ഭയഭക്തിയോടെ പരിശുദ്ധ ത്രിത്വം അമ്മ മാതാവിലൂടെ നൽകിയ ഉത്തിരിയം സ്വീകരിച്ച് വിശ്വാസവ്രത അണിയുകയാണ്. താനത് അണിയുക മാത്രമല്ല, തൻ്റെ സമൂഹത്തിലുള്ളവരെ എല്ലാം ഉത്തിരിയം കൊടുത്ത് അദ്ദേഹം അണിയിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നടന്ന അത്ഭുതം എന്താണെന്നറിയോ? കർമ്മിലിത്ത സമൂഹം അതുവരെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സംശയങ്ങള്, പ്രതിസന്ധികള്, പ്രതികൂലങ്ങള്, അസ്വസ്ഥതകൾ, ആശയക്കുഴപ്പങ്ങള്, പലവിധ ബുദ്ധിമുട്ടുകളിലെല്ലാം ദൈവത്തിന്റെ ശക്തമായ ഇടപെടലുകൾ കാണാൻ തുടങ്ങി. അടഞ്ഞുപോയ ചില വഴികളിൽ തുറക്കപ്പെടുന്നു, പല പ്രതിസന്ധികളും പരിഹരിക്കപ്പെടുന്നു. അസാധാരണമായ വിധത്തിൽ ദൈവശക്തിയുടെ പരിവർത്തനമുണ്ടായി. ബുദ്ധിമുട്ടുകളെല്ലാം മാറി. കർമ്മലീത്ത സമൂഹം അതിവേഗതയിൽ യൂറോപ്പ് മുഴുവൻ വളർന്ന് പന്തലിക്കാൻ തുടങ്ങി. അത് ലോകം മുഴുവനിലേക്ക് വ്യാപിക്കുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അമ്മ അതിന്റെ നടത്തിപ്പേറ്റെടുക്കുക. നമ്മുടെ കുടുംബങ്ങളുടെ, നമ്മുടെ കൂട്ടായ്മകളുടെ, നമ്മുടെ ജീവിതങ്ങളുടെ, നമ്മുടെ മക്കളുടെ, നമ്മുടെ ആവശ്യങ്ങളുടെ നടത്തിപ്പ് അമ്മ മാതാവ് ഏറ്റെടുത്താൽ ഒരു കുറവ് സംഭവിക്കില്ല. ദൈവക്കളെ, ഇത് നമ്മൾ വിശ്വസിക്കണം. ചരിത്രത്തിൽ സംഭവിച്ച ദൈവിക ഇടപെടലാണ്. അസാധാരണമായ വളർച്ച ഈ സമൂഹത്തിന് സ്വർഗം നൽകുകയാണ്. അപ്പോൾ ഈ ഉത്തിരിയം എന്ന് പറയുന്നത് നമുക്കറിയാം, അത് വെറും ഒരു എന്തോ ഒന്ന് തുന്നിപ്പിടിപ്പിച്ചതിന് പീസല്ല ദൈവമക്കൾ. ഇത് ചെറിയ ഉത്തിരിയമാണ്, ചെറുതാണ്. ഇതിന് വലിയ പവറുണ്ടെന്ന് പരിശുദ്ധാത്മ പഠിപ്പിക്കുകയാണ് ഈ നാളുകളിൽ. ഞാൻ ഇത് പങ്കുവെക്കുന്ന മറ്റൊന്നിനു വേണ്ടിയല്ല, നമ്മൾ ദൈവ നിഷേധത്തിന്റെയും ദൈവ ദൂഷണത്തിന്റെയും വിശ്വാസരാഹിത്യത്തിന്റെയും ആത്മീയ മന്ദതയുടെയും ജഡീക പാപങ്ങളുടെയും മാരക പാപത്തിന്റെ ആധിപത്യ പിടിയിൽ ഇന്ന് ലോകം കടന്നു പോകുമ്പോൾ സ്വർഗം നൽകിയിരിക്കുന്ന ഈ മഹത്തരമായ നിധികളെ നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ മക്കൾ പൈശാചിക പീഡകളിൽ നിന്ന് സംരക്ഷിക്കപ്പെടാൻ, നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തിന്റെ സമാധാനവും നീതിയും സാന്നിധ്യവും വ്യാപരിക്കുവാൻ, നമ്മുടെ ജീവിതങ്ങൾക്ക് ചുറ്റും കർത്താവിന്റെ മഹത്വം ഒരു തീ പോലെ, ഒരു തീമതിലായി നിലകൊള്ളാൻ ഈ സ്വർഗീയ കവചം, ഈ സ്വർഗീയ ആയുധം നമ്മൾ ധരിക്കണം. ദൈവമക്കളെ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 1322 കാലങ്ങളിൽ 22 യോഹന്നാൻ മാർപ്പാപ്പയ്ക്ക്
അമ്മ പ്രത്യേകമായി പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഇത് ധരിക്കുന്നവർ ഞാൻ പ്രത്യേകമായി സംരക്ഷിക്കും അപകടങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന്. 1858 ജൂലൈ 16 ലൂർദിൽ ബണ്ഡിതീത്തിക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ടത് കർമ്മല മാതാവായിട്ടാണ്, കർമ്മലനാഥയായിട്ടാണ്. 1917 മെയ് 13 ഫാത്തിമയിൽ അവസാന പ്രതിശീകരണത്തിൽ ആ മൂന്നിടയ കുഞ്ഞുങ്ങൾക്കും അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് കർമ്മലനാഥയായിട്ടാണ്, കർമ്മല മാതാവായിട്ടാണ്. ഒത്തിരി അമ്മ നീട്ടിക്കൊടു. ഇത് ലോകത്തിനുള്ള അടയാളമാണ്, തിന്മയുടെ പിടികളിൽ നിന്ന്, എല്ലാവിധ അശുദ്ധതകളിൽ നിന്നും, മലിനതകളിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങള്, നമ്മുടെ സമൂഹങ്ങള്, നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ കൂട്ടായ്മകള്, തലമുറകള് സംരക്ഷിക്കപ്പെടുവാൻ സ്വർഗം നൽകുന്ന അടയാള മുദ്ര. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തുതി. എന്റെ സഹോദരി സഹോദരങ്ങളെ, തിരുസഭയിൽ ഈ ഉത്തിരിയ ഭക്തി, അതുപോലെ തന്നെ ഇതിന്റെ പ്രാധാന്യവും മനസ്സിലാക്കി അനേകം ആയിരക്കണക്കിന് വിശുദ്ധാത്മാക്കൾ ഉണ്ടായിരുന്നു. ആവിലയിൽ അമ്മ ത്രേസ്യ, വിശുദ്ധ കുരിശിന്റെ യോഹന്നാൻ, വിശുദ്ധനായ പീറ്റർ ക്ലാവർ, വിശുദ്ധ ബെണ്ണിദീത്ത, അതുപോലെ തന്നെ വിശുദ്ധനായ മാക്സിമിലിയൻ കോൾബേ, വിശുദ്ധനായ ലൂയിസ് ഡി മോൺഫോർട്ട്, വിശുദ്ധനായ അൽഫോൺസ് ലിഗോരി, ഒരുപാട് ഒരുപാട് വിശുദ്ധാത്മാക്കള് ഇതിന്റെ മഹത്വവും സമ്പന്നതയും മനസ്സിലാക്കിയവരാണ്. പ്രിയപ്പെട്ടവരെ, സഭയിൽ ഈ നിധികളെല്ലാം ഒളിഞ്ഞു കിടപ്പുണ്ട്. സഭയുടെ സമ്പന്നതയാണിത്. ഇതുപോലുള്ള അനേകം അനേകം ദൈവിക അടയാളങ്ങൾ സ്വർഗം തിരുസഭയ്ക്ക് നൽകിയിട്ടുണ്ട്. സഭയുടെ ആന്തരിക സൗന്ദര്യത്തിന്റെ പ്രതിഫലനങ്ങളാണിതൊക്കെ. നമ്മളിത് മനസ്സിലാക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് വിശുദ്ധ കുർബാന നമ്മൾ പ്രാർത്ഥിക്കുന്ന സകല സൗഭാഗ്യങ്ങളും മുടിചൂടി നിൽക്കുന്ന സഭയിൽ നമുക്ക് വേണ്ട സകല നന്മകളും അനുഗ്രഹങ്ങളും കൃപകളും കർത്താവ് സഭയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും ഇത് അറിയുന്നില്ല, ഇതൊന്നും പഠിപ്പിക്കപ്പെടുന്നില്ല. നമ്മളിതെല്ലാവരും കൃത്യമായിട്ട് അണിയണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു വലിയ ഉത്തരീയ ഭക്തനായിരുന്നു നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ട വിശുദ്ധനായ ജോൺപോ രണ്ടാമൻ മാർപ്പാപ്പ. തൻ്റെ 10 ഒത്തിരിയും അദ്ദേഹം തൻ്റെ കഴുത്തിൽ അണിഞ്ഞതാണ്. തുടർന്ന് സഭയുടെ മാർപ്പാപ്പയായി 1981 മെയ് 13 ഉച്ച കഴിഞ്ഞ് വൈകിട്ട് 5 സമയത്ത്, 5:17 ഇതൊക്കെ ചരിത്രത്തിലുള്ളതാണ്. ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ സത്യമൊക്കെ പലരും പങ്കുവെക്കാൻ പരിശുദ്ധാത്മാവ് ഉണർത്തിയത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കുറച്ച് നാളുകൾക്ക് വർഷങ്ങൾക്ക് മുമ്പൊന്നും എനിക്കും ഈ വലിയ ബോധ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്, കർത്താവിൻ്റെ രക്തത്തിൻ്റെ മുദ്രയുള്ളവരാണ്. പിന്നെയാണ് ഉത്തിരിയം എന്നൊക്കെ വിശ്വസിച്ചും അതൊക്കെ പലപ്പോഴും പ്രഘോഷിച്ചിട്ടുള്ള വ്യക്തി. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, വളരെ ബോധ്യത്തോടെ എനിക്ക് പറയാൻ പറ്റും, ഇതെല്ലാം സത്യമാണ്, ഇതൊക്കെ ശരിയാ. പക്ഷേ സവിശേഷമാമിതം തൻ്റെ മക്കൾ സംരക്ഷിക്കപ്പെടുവാൻ അമ്മ മാതാവിലൂടെ സ്വർഗം നൽകുന്ന ഈ ദൈവിക അടയാളങ്ങൾ നമ്മൾ പുച്ഛിക്കരുത്, അവഗണിക്കരുത്, നമ്മളത് അവജ്ഞയോടെ കാണരുത്, നമ്മൾ പരിഹസിച്ച് ദുഷിക്കരുത്. ദൈവമക്കളെ, ഇതിലൊക്കെ ചില സത്യങ്ങളുണ്ട്. ഈ സമയത്ത്, ഈ സമയങ്ങളിലാണ് അലി എന്ന് പറയുന്ന ഒരു മതഭ്രാന്തനായ മനുഷ്യൻ ജോൺപോ രണ്ടാമൻ മാർപ്പാപ്പയെ വെടിവെക്കുന്നത്. 4 അദ്ദേഹത്തിൽ കിട്ടി. അദ്ദേഹം അബോധാവസ്ഥയിലായി, അനേകം രക്തം അദ്ദേഹത്തിൽ നിന്ന് പോയി, മരണമുഖത്തെത്തുകയാണ്. പെട്ടെന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. 5 നീണ്ടു നിൽക്കുന്ന ശസ്ത്രക്രിയയാണ്. ഈ സമയത്ത് താൻ അബോധാവസ്ഥയിലാണെങ്കിലും പതുക്കെ ചെറിയ സ്വരത്തിൽ ജോൺപോ രണ്ടാമൻ മാർപ്പാപ്പ ഡോക്ടേഴ്സിനോട് പറഞ്ഞു, നിങ്ങൾ എന്നെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ, ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുമ്പോൾ എൻ്റെ കഴുത്തിൽ ഞാൻ അണിഞ്ഞിരിക്കുന്ന ഉത്തിരിയും നിങ്ങൾ നീക്കം ചെയ്യരുത്, ഉത്തിരിയും നിങ്ങൾ നീക്കം ചെയ്യരുത്. അതിൻ്റെ പവറ് വിശുദ്ധനായ ജോൺപോ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞിരുന്നു. വിശുദ്ധ 10 മാർപ്പാപ്പ, അനേകം മാർപ്പാപ്പമാരെ ഇതൊക്കെ അനുഭവിച്ചവരാ ദൈവമക്കളെ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക, നമ്മൾ ഉത്തിരിയും കഴുത്തിലില്ലാത്തവരെ ഉത്തിരിയും അണിയണം. നമ്മൾ അമ്മയുടെ മക്കളാണ്, ഇത് സ്വർഗത്തിന്റെ മുദ്രയാണ്.
ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അമ്മ മാതാവ് ഇവിടെയെല്ലാം പ്രത്യക്ഷപ്പെടുമ്പോൾ അമ്മ പറയുന്നൊരു കാര്യം, നിങ്ങൾ എന്നോടൊപ്പം ധാരാളം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ലോകത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി, നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. അപ്പൊ കൈകളിൽ ജപമാലയും കഴുത്തിൽ ഉത്തിരിയവും ഒരു ദൈവ പൈതലുണ്ടാകണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി കഴുത്തിൽ ജപമാല ഉണ്ടെങ്കിൽ അതിൽ ഒരു തെറ്റുമില്ല, ജപമാല കിട്ടോ. പക്ഷെ ജപമാലയിൽ ഉത്തിരിയം ഉണ്ടാകണം. അത് നിങ്ങൾ പ്രത്യേകം ഓർത്തിട്ട്, നമ്മുടെ മക്കളെ ഉത്തിരിയം ധരിപ്പിക്കണം. മാതാപിതാക്കളുടെ ദൗത്യമാണ്. നമ്മുടെ സഹോദരി സഹോദരങ്ങൾ, നമ്മൾ പരിചയപ്പെടുന്നവർ, നമ്മൾ കണ്ടുമുട്ടുന്നവർക്കെല്ലാം ഇത് സമ്മാനിക്കുമ്പോൾ പൈശാചിക പീഡകൾ പൊട്ടും, നമ്മുടെ കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടും, നമ്മുടെ ജീവിതങ്ങൾ സംരക്ഷിക്കപ്പെടും. അമ്മ മാതാവിൻ്റെ സജീവമായ സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങളിലെല്ലാം ഉണ്ടാകും. ഒരിക്കൽ കൂടി ഈശോയുടെ നാമത്തിൽ ഇത്തിരി സ്നേഹത്തോടെ ഞാൻ പറയുകയാണ്, ഒത്തിരി മണിയാത്തവരെ സംശയിക്കാതെ, ചഞ്ചലപ്പെടാതെ, അവിശ്വസിക്കാതെ സ്വർഗം തന്ന ഈ ദൈവീക സമ്മാനത്തെ താഴ്മയോടെ സ്വീകരിച്ച് അത് ധരിക്കുവാൻ ഒരുങ്ങാം. ധാരാളം ജപമാല ചൊല്ലി നമുക്ക് പാപികളെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം.